എൻ്റെ വിഷയത്തിനകത്ത് ഇനിയൊരു മറുപടിയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ വരട്ടെ പ്രിയപ്പെട്ടവരെ. ഈ പ്രാവശ്യം ഒരു ദൈവപ്രവൃത്തി കർത്താവ് കൽപ്പിക്കും. മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം 1 രാജാക്കന്മാർ 18-ാമത്തെ അധ്യായം 44-ാമത്തെ വാക്യം. 7-ാം പ്രാവശ്യമോ അവൻ ഇതാ കടലിൽ നിന്നൊരു മനുഷ്യൻ്റെ കൈ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഈ ബാല്യക്കാരൻ എന്താ പറഞ്ഞത്? നോ, ഒരു മറുപടിയില്ല. 3.5 വർഷമായിട്ട് മഴ കാണുന്നില്ല. ഹല്ലേലൂയ. പക്ഷേ ഈ ബാല്യക്കാരൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയോന്നറിയത്തില്ല, ഏലിയാവിൻ്റെ അധരത്തിലൂടെയാണ് മഴമേഘങ്ങളെ അടച്ചതെന്ന്. അതേ ഏലിയാവിൻ്റെ അധരത്തിലൂടെ ആകാശത്തെ തുറക്കാൻ കഴിയുമെന്ന് അവൻ തിരിച്ചറിയുന്നറിയത്തില്ല. പക്ഷെ ഇവിടെ പറയുന്നുണ്ടോ, ഒന്നുമില്ല യജമാനനെ, ഒന്നുമില്ല, മാനുഷികമായിട്ടൊരു സാധ്യതയില്ല. പക്ഷേ ഏലിയാ പറയുക, മാനുഷികമായിട്ട് സാധ്യതയില്ല, പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചില മാനുഷിക കണക്കുകൂട്ടലുകളെ തെറ്റിച്ച് ദൈവപ്രവൃത്തിയെ ഭൂമിയിൽ കൊണ്ടുവരാൻ കഴിയും. യെസ്, പ്രിയ ദൈവമക്കളെ, ചില വിഷയത്തിനകത്ത് മറുപടിയില്ല, ഇനി ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? നോ, സ്റ്റോപ്പ് ചെയ്യല്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മറിയോട് കർത്താവ് പറയുക, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സാധ്യതയില്ല മാനുഷികമായിട്ട്, പക്ഷെ ഒരു ദൈവപ്രവൃത്തി സാക്ഷ്യമാക്കി തീർക്കും. ഈ ഭാഗം എങ്ങനെ അവസാനിക്കും നമുക്കറിയാം. മറുപടിയില്ലെന്ന് പറഞ്ഞ അതേ യൗവനക്കാരൻ പറയുക, കൈപോലൊരു മേഘം പൊങ്ങുന്നു. കടലിൽ നിന്ന് കൈപോലൊരു മേഘം പൊങ്ങുന്നു. കടലിൽ നിന്ന് കൈപോലൊരു മേഘം പൊങ്ങുന്നു. ജീസസ്. പിന്നെ ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ? ഇല്ല. പ്രാർത്ഥനയുടെ മറുപടി എന്നുള്ളൊരു സൈൻ അവന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവൻ എന്താ ചെയ്തേ? രേതം പൂട്ടി ആഹാവിനോട് ചെന്ന് പറയാം, ഇറങ്ങിപ്പോയിക്കൊള്ളാൻ. ആമേ. പിന്നെ ഏലിയാവ് കർമ്മേലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നില്ല. ആമേ. ആഹാബിൻ്റെ രഥത്തിന് മുമ്പേ ഓടുന്ന ഒരു അഭിഷേകത്തിൻ്റെ ശക്തിയുമായിട്ട് അവൻ ഇസ്രായേലിലേക്ക് പോകാനിടയായിത്തീർന്നു. ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ ചില രഥചക്രങ്ങളെ മുമ്പേ കയറി ഓടാൻ ദൈവം നിനക്ക് തരുന്ന പ്രാർത്ഥനയുടെ മറുപടികൾ സഹായകമായി തീരും കേട്ടോ. ആഹാബിന് വേണേ ആ രഥത്തിനകത്ത് ഏലിയാവിനെ കയറ്റാം. അവനത് ചെയ്തില്ല. അവനത് ആഗ്രഹിച്ചതുമില്ല. ഏലിയാവ് അത് ആഗ്രഹിച്ചില്ല. അവന് ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുന്നവനാണ്. എന്താ സംഭവിച്ചത്? ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പേ ആഹാബിൻ്റെ മുമ്പിൽ വരാൻ ദൈവം അവന് കൃപ നൽകി. ഈ പ്രഭാതത്തിൽ വില കൊടുത്ത് ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചില രഥചക്രങ്ങളുടെ മുമ്പേ, കാലത്തിന് മുമ്പേ കയറി ഓടുവാൻ ദൈവ കരുത്തും കൃപയും നമ്മുടെ മേൽ പകരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മറക്കരുത് കേട്ടോ, പ്രാർത്ഥന നിർത്തരുത്. ഈ പ്രാവശ്യം മറുപടിയുണ്ട്, ഈ പ്രാവശ്യം മറുപടിയുണ്ട്, ഈ പ്രാവശ്യം നീ കരഞ്ഞ, ആമേൻ, സങ്കടപ്പെട്ട ആ വിഷയത്തിനകത്ത് മറുപടി ഉണ്ട്, ഉണ്ട്, ഉണ്ട്. കർത്താവ് എന്നോട് പറയുന്നത് മറുപടി ഉണ്ട്, ഈ പ്രാവശ്യം മറുപടി ഉണ്ട്. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ഒരു ആവർത്തിയും കൂടെ കേട്ടിട്ട് ദൈവസ്വനി മുഴങ്കാലിൽ നിന്നൊന്ന് പ്രാർത്ഥിച്ച് തടസ്സങ്ങൾ മാറിപ്പോട്ട്, പ്രതികൂലങ്ങൾ മാറിപ്പോട്ട്, ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ടൈമായി, കർത്താവിൻ്റെ സമയമായി ദൈവം അത് ചെയ്യാൻ പോവാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം, അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശം ഞങ്ങളെ ശിരസ വഹിക്കുകയാ, ഏറ്റെടുക്കുകയാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി നിരാശകളെ മാറ്റി, പ്രാർത്ഥനയുടെ മറുപടിയില്ലായ്മകളെ മാറ്റി കർത്താവിൽ ആശ്രയിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിക്കുന്നതായി തീരട്ടെ. ഈ സന്ദേശങ്ങൾക്ക് നെല്ലോടമേലും ദൈവശക്തി ചലിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായിട്ടൊരു മറുപടി നിങ്ങളെ തേടി വരും, കൈ മേഘം പൊങ്ങിയതുപോലെ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.